നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് രാജ്യം വിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും സംഘത്തിനും വസ്ത്രങ്ങൾ പോലും കയ്യിൽ കരുതാൻ കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ട്. അവാമി ലീഗ് സർക്കാരിനെതിരായ കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിങ്കളാഴ്ച ഇവർ ഇന്ത്യയിലെത്തിയിരുന്നു. ബംഗ്ലാദേശ് സൈന്യം ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടാൻ നൽകിയത് വെറും 45 മിനിറ്റ് മാത്രമാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. അതിനാൽ അധിക വസ്ത്രങ്ങളോ നിത്യോപയോഗ വസ്തുക്കളോ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഷെയ്ഖ് ഹസീന തന്റെ സഹോദരി ഷെയ്ഖ് രഹനയ്ക്കും അടുത്ത സഹായികൾക്കുമൊപ്പം ഒരു മിലിറ്ററി ട്രാൻസ്പോർട്ട് ജെറ്റിലാണ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. പിന്നീട് ഡൽഹിക്ക് സമീപമുള്ള ഹിൻഡൻ എയർബേസിൽ ഇറങ്ങി. ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം ഇന്ത്യയിലെത്തിയ സംഘം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോലും അതിക്രമിച്ചു കയറിയ ആൾക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തിടുക്കത്തിൽ ബംഗ്ലാദേശ് വിടേണ്ടി വന്നതിനാൽ ആകെ വിഷമത്തിലായിരുന്നുവെന്ന് സർക്കാർ വൃത്തങ്ങൾ ഇന്ത്യ ടുഡേ ടിവിയോട് പറഞ്ഞു. ബംഗ്ലാദേശി സംഘത്തിനൊപ്പം വിന്യസിച്ചിരുന്ന പ്രോട്ടോകോൾ ഓഫീസിലെ അംഗങ്ങൾ വസ്ത്രങ്ങളും ദൈനംദിന ഉപയോഗ വസ്തുക്കളും വാങ്ങാൻ അവരെ സഹായിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു. എത്തി 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഷെയ്ഖ് ഹസീനയും സംഘവും എയർബേസിന് സമീപമുള്ള സുരക്ഷിതമായ ഹൌസിലാണ് കഴിയുന്നത്. ഷെയ്ഖ് ഹസീനയ്ക്ക് മറ്റേതെങ്കിലും രാജ്യത്ത് അഭയം ലഭിക്കുന്നതുവരെ ഇന്ത്യ അഭയം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രോട്ടോകോൾ ഓഫീസർമാരും സമ്മർദ്ദവും ഞെട്ടലും തരണം ചെയ്യാൻ സംഘാംഗങ്ങളെ സഹായിക്കുന്നുവെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഷെയ്ഖ് ഹസീനയും സംഘത്തെയും ആദ്യമായി കണ്ടത്. സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാവി പദ്ധതികൾ ഇരുവിഭാഗവും ചർച്ച ചെയ്തു. ബംഗ്ലാദേശിൽ നോബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ന് അധികാരമേൽക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. രാത്രി 8-നായിരിക്കും സത്യപ്രതിജ്ഞയെന്നും സൈനിക മേധാവി ജനറൽ വാക്കിർ ഉസ്മാൻ അറിയിച്ചു. ഉപദേശക കൌൺസിലിൽ 15 അംഗങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജിവിട്ട സാഹചര്യത്തിലാണ് ഇടക്കാല സർക്കാർ ചുമതലയേൽക്കുന്നത്. രണ്ടാം വിജയദിനം സാധ്യമാക്കിയ ധീര വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതിനായി മുഹമ്മദ് യൂനുസ് പാരീസിൽ നിന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ ജനങ്ങളെ അഭിനന്ദിക്കുന്നു. വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം സമാധാനം പാലിക്കാനും ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സർക്കാരിലുള്ള വിശ്വാസം വീണ്ടെടുക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഇടക്കാല സർക്കാരിന്റെ കാലാവധിക്ക് ശേഷം അധികാരത്തിൽ തുടരാനോ ആഗ്രഹിക്കുന്നില്ല. പുതിയ തെരഞ്ഞെടുപ്പിനും നേതൃത്വത്തിനുമുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാരീസിലെ ചികിത്സയ്ക്ക് ശേഷം മുഹമ്മദ് യൂനുസ് വ്യാഴാഴ്ച വൈകിട്ട് ബംഗ്ലാദേശിൽ തിരിച്ചെത്തുമെന്നും അദ്ദേഹത്തിന്റെ വക്താവ് പറഞ്ഞു. സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർക്ക് പ്രത്യേക പങ്കാളിത്തം ഉണ്ടാകുമെന്നറിയുന്നു. അതേസമയം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് നാട് വിട്ടോടിയ ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തുടരുകയാണ്. ലണ്ടനിലടക്കം രാഷ്ട്രീയ അഭയം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് ശ്രമം തുടരുകയാണ്. രാഷ്ട്രീയ അഭയം ഏതെങ്കിലും രാജ്യത്ത് ലഭിക്കുന്നതുവരെ അഭയം നൽകാമെന്നാണ് മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം. പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ബംഗ്ലാദേശ് ശാന്തമാകുമോ എന്നാണ് ഇന്ത്യ അടക്കമുള്ളവരുടെ പ്രതീക്ഷ. അശാന്തമായ രാഷ്ട്രത്തെ സ്ഥിരതയിലേക്ക് നയിക്കുകയെന്ന വലിയ ഉത്തരവാദിത്തമാണ് നൊബേൽ ജേതാവിന് മുൻപിലുള്ളത്. ആക്രമണങ്ങൾ നിയന്ത്രിക്കണമെന്നും സമാധാനം പാലിക്കണമെന്നും യൂനുസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സർക്കാർ രൂപീകരണ ചർച്ചകളിൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെ താൽപര്യങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം.